അമനോൾ ബൊബയുടെ സഭാവാർത്തകളിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ ഇന്നു മുതൽ ദേവാലയങ്ങൾ തുറക്കുവാൻ തീരുമാനം. മഹാരാഷ്ട്രയിൽ ഇന്നു മുതൽ ദേവാലയങ്ങൾ തുറന്ന് പ്രവർത്തിക്കും. കർശനമായ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങളോടെയായിരിക്കും ദേവാലയങ്ങളും മറ്റും വിശ്വാസികൾക്കായി തുറന്നു കൊടുക്കുക. മാസ്ക്, താപനില പരിശോധന, സാനിറ്റൈസർ എന്നിവ കൃത്യമായും ഉപയോഗപ്പെടുത്തണമെന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും ദേവാലയങ്ങളും മറ്റും ആരാധനയ്ക്കായി തുറന്നുകൊടുക്കുക. പള്ളികൾ അടച്ചുപൂട്ടുകയും പൊളിച്ചു നീക്കാനും ഉത്തരവിട്ട് ചൈന. ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും നിയന്ത്രണങ്ങളും കർശനമാക്കി ചൈനീസ് സർക്കാർ. കിഴക്കൻ മധ്യ ചൈനയിലെ ചിയാങ്സ് പ്രവിശ്യയിലെ 70-ൽ പള്ളികൾ അടച്ചുപൂട്ടി വാടകയ്ക്ക് നൽകുകയോ വിൽക്കുകയോ ചെയ്യുവാനാണ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നയാൾ ഒരിക്കലും ഒറ്റയ്ക്കല്ലെന്ന് ഫ്രാൻസിസ് മാപ്പ. Sulla preghiera. Qualcuno mi ha detto: lei parla troppo della preghiera. No, non è necessario. Sì, è necessario. Perché se noi non preghiamo, non avremmo la forza per andare avanti nella vita. La preghiera è come l'ossigeno della vita. La preghiera è attirare su di noi la presenza dello Spirito Santo che ci porta sempre avanti. Non dimentichiamo. പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒരിക്കലും ഒറ്റയ്ക്കല്ല. യഥാർത്ഥത്തിൽ അവിടത്തോടു കൂടെയും അവിടങ്ങളിലൂടെയും പ്രാർത്ഥിക്കുവാനാണ് ഈശോ നമ്മെ ക്ഷണിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നതും യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കാനാണ് എന്ന് നവംബർ 11 ബുധനാഴ്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഹ്രസ്വ ചിന്തയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അമലോർ ബൊബയുടെ സഭാവാർത്തകൾ സമാപിച്ചു. ദൈവത്തിന് സ്തുതി. Thank you.